ഹലോ, അസ്സലാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഡോൾ കേക്കിൻ്റെ ഡിസൈനാണ്. അതേപോലെ മോൾഡില്ലാണ്ട് എങ്ങനെ ഒരു ഡോൾ കേക്ക് അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഒരു വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആയിട്ട് ഞാനിപ്പോൾ കേക്ക് ഇവിടെ ഓൾറെഡി ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഡോൾ കേക്ക് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളിൻ്റെ ഫ്ലേവറിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മൂന്ന് വാനില കേക്കാണ് കേട്ടോ, നമ്മൾ നോർമൽ വാനില സ്പഞ്ച് കേക്കാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അത് മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ഡോൾ കേക്കിൻ്റെ ആ ഒരു രീതിയിൽ കിട്ടാനായിട്ട് ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതാ, ഈ മൂന്ന് പാത്രം വെച്ചിട്ടാണ് ഈ ഒരു ഡോൾ കേക്കിൻ്റെ ആ ഒരു കേക്ക് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ അത് ബേക്ക് ചെയ്തിട്ട് ഇതുപോലെ കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. സോ ഇപ്പോൾ അതാ ഞാനിത് ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നും ഈക്വൽ പാർട്സ് ആയിട്ട് ഒരു രണ്ട് രണ്ട് ഇതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് മൂന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഓൾറെഡി ക്രീം ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 to 4 ടീസ്പൂണോളം വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനൊരു കേക്ക് ബേസ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ക്രീം ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക്, അതായത് നമ്മൾ ഉണ്ടാക്കിയതിൽ ഏറ്റവും വലിയ കേക്കാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. സോ അത് വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ക്രീം എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഇതുപോലെ മെൽറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഇതുപോലെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ലെയർ വയ്ക്കാം. ഇതേപോലെയാണ് ഞാൻ ബാക്കിയുള്ള ലെയേഴ്സൊക്കെ ചെയ്തെടുക്കുന്നത്. ഈ ഒരു സെയിം പ്രൊസീജർ റിപ്പീറ്റ് ചെയ്താൽ മതി.
ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഫൈനൽ ലെയറും കൂടെ ലാസ്റ്റ് ലെയറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കേക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ ഈ ഒരു കേക്ക് ഞാൻ നല്ലപോലെ ക്രം കോട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് നല്ലതുപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഞാനിതൊരു ഓവർ നൈറ്റാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. നെക്സ്റ്റ് ഡേ ആണ് പിന്നെ ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ ആണ്. സോ നിങ്ങൾ മിനിമം ഒരു 4 hours ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാനിനൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഈ ഒരു ഫോണ്ടൻ്റ് പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ഡോളിനെ നമുക്ക് ഒന്ന് ഡ്രസ്സ് ചെയ്തെടുക്കാം. സോ അതിനായിട്ട് ഞാനൊരു ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അതിതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ ഒരു ഡിസൈന് ചെയ്തെടുക്കുകയാണ് ഡ്രസ്സിൻ്റെ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു പരിപാടി തന്നെയാണ്. സോ ഈ ഒരു കളറ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് പിങ്കും അതേപോലെ യെല്ലോയും ഒരു ഡ്രോപ്പ് ബ്ലാക്കും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തൊരു കളറാണ് കേട്ടോ. സോ കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഞാനതൊന്ന് ഫോണ്ടൻ്റ് കട്ടർ വെച്ചിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ഈ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡോളിൽ അത് പറ്റി പിടിച്ച് നിൽക്കാനായിട്ട് ഞാനതിൽ കുറച്ച് വെള്ളം ഒന്ന് മുക്കിയിട്ട് അതൊന്ന് വെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഡോള് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ റാപ്പ് ചെയ്ത് വെക്കുക കേട്ടോ ആ ഒരു ഫോണ്ടൻ്റ് വെച്ചിട്ട്. സോ ഞാൻ ഈ ഒരു ഫോണ്ടൻ്റ് അത്യാവശ്യം ഒന്ന് തിക്കാവാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 1/2 teaspoonോളം CMC പൗഡർ കൂടെ ഫോണ്ടൻ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇത് നമ്മളെ കയ്യിലൊന്നും സ്റ്റിക്ക് ആവാണ്ടിരിക്കാൻ കോൺഫ്ലവർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ അതേപോലത്തെ ഒരു സ്മോള് പാറ്റേൺ എടുത്തിട്ട് പിന്നെയും കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ മൈൻഡിലുള്ള ഒരു ഐഡിയയിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നു എന്നുള്ളൂ കേട്ടോ. സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിന് ഓരോ പാറ്റേൺ ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. സോ ഇതൊക്കെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ചിലർക്ക് ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നൊന്നും ആവില്ല. ഇതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഫോണ്ടൻ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇത്തിരി ശ്രദ്ധിച്ചിട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ഫോണ്ടൻറ്റിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ എങ്ങാനും വേണമെങ്കിൽ കമൻ്റ് ചെയ്യാം. കാരണം ഞാൻ അത്ര ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു ചെയ്യുന്നത് കാണിക്കുന്നു എന്നുള്ളൂ. സോ അവിടെ കുറച്ച് മിസ്സിങ് പോർഷൻ ഉണ്ട്. അപ്പം ഞാൻ പിന്നെയും കുറച്ച് കട്ട് ചെയ്തിട്ട്
അവിടെയും കുറച്ച് ഒട്ടിക്കുന്നുണ്ട്. സോ കുറേ വീഡിയോസ് ഞാൻ പിന്നീടാണ് കാണുന്നത്, നിങ്ങൾക്കത് ഫുള്ളായിട്ട് കാണുന്നില്ല എന്നുള്ളത് പിന്നീടാണ് കാണുന്നത്. അപ്പോൾ ക്ഷമിക്കുക, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കുറേ പീസായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഒറ്റ പീസായിട്ട് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് അങ്ങ് കവർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഞാൻ കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ലാസ്റ്റ് വന്ന ഒരു ഫോണ്ടൻ്റ് വെച്ചിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് പോലെ ഒരു ഡിസൈൻ കൂടെ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു ഡോളിന് ഡ്രസ്സായി. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു സെയിം നമ്മൾ ആ ഒരു ഫോണ്ടൻ്റിൽ ചെയ്ത ഒരു കളറ് കുറച്ചൊക്കെ ഒന്ന് അതിൻ്റെ ഒരു ലൈറ്റർ വേർഷന് ഞാൻ ഈ ഒരു ക്രീമിൽ കുറച്ച് ക്രീമിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു മൂന്ന് കളേഴ്സ് മിക്സ് ചെയ്തെടുത്താൽ മതി. സോ നമ്മൾ നെക്സ്റ്റ് ഡേ ഈ ഒരു കേക്കും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. സോ അതിന് മുമ്പായിട്ട് നമ്മൾ ഇന്നലെ ജസ്റ്റ് ക്രംബ് കൂട്ട് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആ ഒരു കേക്ക് ഫസ്റ്റ് ഒന്ന് ക്രീമിൽ നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ഒരു ഫിനിഷിങ്ങിനായിട്ട്. പിന്നീട് സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലൊരു സ്ക്രാപ്പർ വെച്ചിട്ട് അതൊന്നിങ്ങനെ ഫിനിഷ് ചെയ്ത് എടുക്കാം. ഇത് അത്യാവശ്യം ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ. നമ്മളൊരുപാട് ധൃതി പിടിച്ചിട്ടൊന്നും ചെയ്താൽ ഇത് ചിലപ്പോൾ അങ്ങ് ശരിയായി വരത്തില്ല. അപ്പോൾ കുറച്ചിങ്ങനെ ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരുപാട് ഭയങ്കരമായ ഒരു ഫിനിഷിങ്ങിനൊന്നും നിൽക്കുന്നില്ല, കാരണം ഞാൻ ചെയ്യുന്ന ആ ഒരു ഡിസൈന് അതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ കുറേയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇത്രയും മതി. ഇനി ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കളറിൽ ആ ഒരു കളറ് അതിൻ്റെ താഴെ ഇങ്ങനെ കൊടുക്കുകയാണ്. ഫസ്റ്റ് അതിൻ്റെ താഴെ ഫുള്ളായിട്ട് ആ ഒരു കളറൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഇതേപോലെ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഇനി ആ ഒരു താഴെയുള്ള ആ ഒരു കളറ് ജസ്റ്റ് ഇങ്ങനെ മേലോട്ടും വലിച്ചെടുക്കുക. ഓവറായിട്ട് പ്രസ് ചെയ്യാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒരു കുഴിയായിട്ട് പോവും. അപ്പോൾ മെല്ലെ ഒന്നിങ്ങനെ ചെയ്തെടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് തോന്നത്തില്ല. അത് നമ്മൾ ഫൈനലായിട്ട് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു എന്താ പറയുക വിരിയുടെ അതുപോലെ കിടക്കും കേട്ടോ. നമ്മൾ ഡ്രസ്സ് ഇങ്ങനെ വിരിച്ചിട്ട പോലെ കിടക്കും. സോ നല്ലൊരു പാറ്റേൺ തന്നെ ആയി വരുന്നുണ്ട്. അപ്പം നല്ലൊരു പാറ്റേൺ ആണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന. നിങ്ങൾ പോലും വിചാരിക്കില്ല ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഡോൾ കേക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, കാരണം അത്ര ഈസി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. സോ ഈ ഒരു പാറ്റേൺ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ജസ്റ്റ് ഒന്ന് സിൽവർ ഡസ്റ്റ് ഒന്ന് എയർ ബ്രഷ് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് എൻ്റെ അടുത്തൊരു മാനുവൽ എയർ ബ്രഷ് ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ കുറച്ച് സിൽവർ ലസ്റ്റർ ഡസ്റ്റ് കുറച്ച് ഇവാപ്രെക്സിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു മാനുവൽ എയർ ബ്രഷിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ചെയ്യാം. സോ ഇതൊന്ന് സ്പ്രേ ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു ചെയ്ത ആ ഒരു വർക്കിൻ്റെ ഒരു എഫക്റ്റ് ഒന്നും കൂടി കാണിക്കും. പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം അത് കാണുമെന്ന് അറിയത്തില്ല. സോ ഞാനിപ്പോൾ ഇതിൽ താഴെ കുറച്ച് സിൽവർ ബോൾസ് കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു എന്താ പറയുക നമ്മളുടെ ആ ഒരു ഡോളിൻ്റെ ആ ഒരു ഡ്രസ്സ് നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മിഡിലായിട്ട് കുറച്ച് മിഡിലല്ല കുറച്ച് പൊറോട്ടായിട്ട് ഞാൻ ഒരു സ്ട്രോ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഈ ഒരു ഡോളൊന്ന് കറക്റ്റ് പൊസിഷനിലൊന്ന് നിൽക്കാനായിട്ട്. എന്നിട്ടത് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം.
എന്നിട്ട് ആ ഒരു ഹോൾ മറയാനായിട്ട് ഞാൻ കുറച്ച് ക്രീം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ക്രീം ആക്കിയിട്ട് അതിൻ്റെ കുറച്ച് മുമ്പിലായിട്ടാണ് ഞാൻ ഈ ഒരു ഡോൾ വെക്കുന്നത്. കറക്റ്റ് അതിൻ്റെ മേളിൽ വെക്കരുത് കേട്ടോ. ആ സ്ട്രോ ഉള്ളതിൻ്റെ അതിൻ്റെ ഇത്തിരി ബാക്കോട്ടായിട്ട് ആ ഒരു ഡോൾ മെല്ലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ആ ഒരു മേളിൽ കുറച്ചൊന്ന് ഒന്നും കൂടി ഒന്ന് ഫിനിഷിങ് ചെയ്യാനായിട്ടുണ്ട്. സോ അതും കൂടെ ആ ഒരു ഫൈനൽ ഒരു ടച്ചും കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡോൾ കേക്ക് റെഡിയാവും. സോ ദാ ഇതുപോലെ ഒന്ന് വെറുതെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു മേലോട്ട് മാത്രം ഒരു ഇൻകംപ്ലീറ്റ്നെസ് പോലെ തോന്നുന്നു. സോ അതൊന്ന് ലെവലാക്കി എടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു കേക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ ആ ഒരു ഫൈനലായിട്ട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു വേറെ പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഒരിക്കലും ഇതുപോലത്തെ ഒരു സിമ്പിളൊരു ഡിസൈനാണെന്ന് നിങ്ങൾക്കിത് കണ്ടാൽ തോന്നില്ല കേട്ടോ. പക്ഷെ നല്ല ശരിക്കും ഒരു ഡ്രസ്സ് കിടക്കണ പോലെ കിടക്കും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. എനിക്ക് നോർമലി ഒരു ഡോൾ കേക്കിൻ്റെ ആ ഒരു നോസിൽ വെച്ചിട്ടുള്ള നമ്മളുടെ ആ ഒരു റോസറ്റ ആ ഒരു രീതിയിൽ ചെയ്യുന്നതൊന്നും എനിക്ക് നോർമലി ഇഷ്ടമല്ല. സോ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാൻ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. സോ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, എന്നാൽ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം നല്ല ഭംഗിയുണ്ട്. താഴെ നമ്മളാ ഒരു സിൽവർ ബോൾസൊക്കെ വെച്ചിട്ട് ശരിക്കും നമ്മളുടെ ഒരു ഡ്രസ്സിൻ്റെ മുത്തുകൾ കിടക്കണ പോലെ കിടക്കുന്നുണ്ട്. സോ നല്ലൊരു ഡിസൈനാണ്. നിങ്ങൾക്കിത് ഏത് കളറിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. സോ അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പോൾ ഞാൻ ഈ ചെയ്തതിനേക്കാളും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസായിട്ട് അറിയിക്കുക. അതേപോലെ ഈ ഒരു വീഡിയോ ഇത്രയും നേരം കണ്ടതിന് ഒരുപാട് താങ്ക് യു. അതേപോലെ വീണ്ടും ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ടതിൽ ഒരുപാട് താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അസ്സലാമു അലൈക്കും.